പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ പഠിക്കുന്ന മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഭാഷാ വിഷയങ്ങളിൽ പത്രവാർത്ത എന്ന ഡിസ്കോഴ്സ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പരീക്ഷകളിൽ നിരന്തരം പത്രവാർത്ത തയ്യാറാക്കാനുള്ള ചോദ്യങ്ങൾ വരാറുമുണ്ട്. പരീക്ഷകളിൽ പത്രവാർത്തയുടെ കാര്യത്തിൽ മികച്ച സ്കോർ എങ്ങനെ നേടും, അഥവാ മികച്ച പത്രവാർത്ത തയ്യാറാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അപകടങ്ങൾ പോലെ ചില സംഭവങ്ങൾ പത്രങ്ങളിൽ വാർത്തയാവാറുണ്ട്. ചിലപ്പോൾ ഉദ്ഘാടനം പോലുള്ള ചടങ്ങുകളാവും. ഓരോ സന്ദർഭത്തിലും വാക്കുകൾ പ്രയോഗിക്കുന്നതിൽ വ്യത്യാസമുണ്ടാകും. പത്രവാർത്ത തയ്യാറാക്കുന്ന കാര്യത്തിൽ നമുക്ക് ആദ്യം വേണ്ടത് നല്ല നിരീക്ഷണമാണ്. അതായത്, വാർത്തകൾ അറിയാൻ വേണ്ടി മാത്രമല്ലാതെ പത്രം വായിക്കണം. എങ്ങനെയാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്? തലക്കെട്ട് തയ്യാറാക്കുമ്പോൾ പത്രക്കാർ എന്തൊക്കെ കാര്യത്തിലാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്? ഓരോ വാർത്തയുടെയും പ്രധാന കാര്യങ്ങൾ എവിടെയാണ് എഴുതുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. പത്രവാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിൻ്റെ തലക്കെട്ട്. എന്തിനാണ് പത്രവാർത്തയ്ക്ക് ഒരു തലക്കെട്ട്? ഒറ്റ നോട്ടത്തിൽ തന്നെ വാർത്ത മൊത്തമായൊന്ന് വായിക്കണം എന്ന് തോന്നിപ്പിക്കുന്നതാവണം തലക്കെട്ട്. അതായത്, ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട്, ഏറ്റവും കുറഞ്ഞ വാക്കുകൾ കൊണ്ട് തയ്യാറാക്കുന്നതിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം എന്നർത്ഥം. തുമ്പികളെ നിരീക്ഷിക്കാൻ ലോക്ക്ഡൗൺ കാലത്ത് ഓൺലൈനിൽ സൗകര്യമൊരുക്കി എന്ന വാർത്തയുടെ തലക്കെട്ട് നോക്കൂ. തുലാത്തുമ്പികളെത്തി, സഞ്ചാരം ഇനി വിരൽത്തുമ്പിൽ. അക്ഷരങ്ങൾ ആവർത്തിച്ച് വായിക്കാൻ തന്നെ ഒരു സുഖമൊക്കെയുള്ള തലക്കെട്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നമുക്ക് വഴി പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഗൈഡുമാർ എന്ന കൂട്ടരെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വിനോദസഞ്ചാരത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇവർ വലിയ സഹായങ്ങൾ ചെയ്യാറുണ്ട്. കോവിഡ് വന്നതോടെ ഈ കൂട്ടർക്ക് തൊഴിലില്ലാതായി എന്ന വാർത്തയുടെ തലക്കെട്ട് ശ്രദ്ധിക്കൂ. വഴിയടയുന്നു വഴി കാട്ടുവോർക്ക്. ഇവിടെയും അക്ഷരങ്ങളുടെ ചേർച്ച ശ്രദ്ധിച്ചിരിക്കുന്നു. എപ്പോഴും ഇങ്ങനെ അക്ഷരചേർച്ച ഉണ്ടാവണമെന്നൊന്നുമില്ല, പക്ഷേ വാർത്തയുടെ തലക്കെട്ട് ആകർഷകമാവണം. ശിവശങ്കർ ലൈഫിലും പ്രതി, മൂന്ന് വാക്കുകൾ മാത്രമുള്ള തലക്കെട്ടാണിത്. ശ്രദ്ധിക്കൂ, തലക്കെട്ട് മാത്രം വായിക്കുന്നവർക്കും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവണം എന്ന തരത്തിലാണ് ഈ തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഇത്രയും കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഈ തലക്കെട്ട് ഇനിയും ചെറുതാക്കാൻ പറ്റുമോ? അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ല അല്ലേ? ഏറ്റവും ചെറുതാക്കിയിട്ടാണ് ആ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. തീവണ്ടി ചാർജ് വർദ്ധിപ്പിച്ചതിനെക്കുറിച്ചുള്ള തലക്കെട്ടാണെങ്കിൽ കീശ കീറും പ്ലാറ്റ്ഫോമിലും ട്രെയിനിലും എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം നേരിട്ട് പറയുന്നില്ലെങ്കിലും തലക്കെട്ട് വായിക്കുന്നയാൾക്ക് മനസ്സിലാവും തീവണ്ടിയുടെ ചാർജ് വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന്. അതാണ് കീശ കീറും എന്ന് പറയാനുള്ള കാരണം. അപകട വാർത്തകളും മറ്റും നൽകുമ്പോൾ ഇത്തരത്തിലുള്ള പൊടിപ്പും തൊങ്ങലുകളും വെച്ച ശൈലികളൊന്നും ചേരില്ല. കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായി ചുരുക്കി പറയണം. കൊയിലാണ്ടിയിൽ റോഡപകടം, 4 മരണം, അങ്ങനെയൊക്കെയാവും വാർത്ത നൽകുക. വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്പം കൂടി നിറം കൂട്ടി വികാരത്തിൻ്റെ ശൈലിയിൽ ഒക്കെയാവും. ദുരന്തം എന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു വാർത്തയുടെ തലക്കെട്ട്. ആമസോണിലെ തീപിടുത്തത്തിൻ്റെ സമയത്ത് പത്രത്തിൻ്റെ തലക്കെട്ട് ഏറ്റവും ചെറുതാക്കി തീ എന്ന് മാത്രമായിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വിറങ്ങലിച്ച് വയനാട് എന്ന തരത്തിലും ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ വാക്കുകൾ പ്രയോഗിക്കും. അപകടങ്ങൾ വിവരിക്കുമ്പോഴും അപകടത്തിൽപ്പെട്ടയാൾ അറിയപ്പെടുന്നയാളാണെങ്കിൽ ശൈലി മാറും. ശ്രദ്ധിക്കൂ, നമ്മുടെ MP ആയ ശ്രീ AP അബ്ദുള്ള കുട്ടിയുടെ ജീവിതത്തിലെ ഒരു സംഭവം വിശദീകരിക്കുന്നത് AP അബ്ദുള്ള കുട്ടിക്ക് വാഹന അപകടത്തിൽ പരിക്ക് എന്ന തരത്തിലേക്കായി മാറിയത് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഓരോന്നും വിശദമാക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ വാർത്തകളുടെ തലക്കെട്ടുകൾ നന്നായി ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം. പൊതുപരിപാടികൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പല ശൈലികളും പത്രവാർത്തകളിൽ കാണാറുണ്ട്. ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. വയലാർ അനുസ്മരണം, വിദ്യാരംഭം ജില്ലാതല ഉദ്ഘാടനം ഇന്ന് എന്നിങ്ങനെ നേരിട്ട് പറയുന്ന രീതിയാണ് ഒന്ന്. മറ്റു ചിലപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിലെ പ്രധാന പ്രസംഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം മാത്രം തലക്കെട്ടായി നൽകുന്ന രീതിയും ഉണ്ട്. പുരയുടെ കൃഷി, കുട്ടികൾ മാതൃകയാവണം എന്ന തലക്കെട്ട് ശ്രദ്ധിക്കൂ.
ഏതോ വിദ്യാലയത്തിലെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലെ കൃഷിമന്ത്രിയുടെ പ്രസംഗത്തിലെ വാക്കുകളാണ് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ഉദ്ഘാടനവും മറ്റു വിശദീകരണവും ഒക്കെ പിന്നെയാണ് നൽകുക. രണ്ട് തരത്തിലും നമുക്ക് വാർത്ത എഴുതാം. വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ തലക്കെട്ട് നൽകിക്കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ആരംഭിക്കുക? രണ്ടോ മൂന്നോ വരികളിൽ തലക്കെട്ടിനെ വിശദീകരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കൊയിലാണ്ടിയിൽ വാഹനാപകടം, 4 മരണം എന്നാണ് തലക്കെട്ട് എങ്കിൽ അപകടം കൊയിലാണ്ടിയിലെവിടെ, ഏത് സമയത്ത്, എങ്ങനെയാണ് അപകടം എന്നൊക്കെയാവും ആദ്യത്തെ രണ്ട് മൂന്ന് വരികളിൽ വിശദീകരിക്കുന്നത്. മരണപ്പെട്ടവരെക്കുറിച്ചും പരിക്കേറ്റവരെക്കുറിച്ചും മറ്റുമൊക്കെ വിശദമായി അതിനുശേഷമാണ് എഴുതുക. അപകടത്തിൻ്റെ കാരണം, മറ്റു വിശദാംശങ്ങൾ ഒക്കെ അതിനും താഴെയായി എഴുതും. വാർത്ത മുഴുവൻ വായിക്കുന്നവർ വളരെ കുറച്ചു പേർ മാത്രമായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. പലരും തലക്കെട്ട് മാത്രം വായിച്ച് കടന്നു പോകുന്നവരാണ്. മറ്റു ചിലർ ആദ്യത്തെ 5-6 വരികൾ മാത്രം വായിക്കുന്ന കൂട്ടരാണ്. ഒരു സംഭവത്തെക്കുറിച്ച് വാർത്ത നൽകുമ്പോൾ സംഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ ആദ്യം ഉൾപ്പെടുത്തുന്നത് ഈ ഒരു ലക്ഷ്യം കൂടി കണക്കിലെടുത്താൽ, അതായത് തലക്കെട്ട് മാത്രം വായിക്കുന്നവർക്കും ആദ്യത്തെ 5-6 വരികൾ മാത്രം വായിക്കുന്നവർക്കും കുറേയേറെ കാര്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മനസ്സിലാവണം എന്ന ഉദ്ദേശമുള്ളതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തലക്കെട്ടിലും അതിനുശേഷമുള്ള കുറഞ്ഞ വരികളിലും ഉൾപ്പെടുത്തുന്നത്. മുഴുവൻ വായിക്കുന്നവർക്കും വാർത്തയുടെ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ടല്ലോ. അതിനുവേണ്ടി കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവസാന ഭാഗത്തേക്കും ഉൾപ്പെടുത്താൻ പത്രങ്ങളിൽ ശ്രദ്ധിക്കാറുണ്ട്. വാർത്തയുടെ പ്രാധാന്യമനുസരിച്ചാണ് പത്രവാർത്ത എത്ര വലിപ്പത്തിൽ വേണം എന്ന് തീരുമാനിക്കുന്നത്. ചില വാർത്തകൾ കുറേയേറെ കോളങ്ങളിലുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ മറ്റു ചില വാർത്തകൾ ഒരു കോളത്തിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. നമ്മൾ പരീക്ഷയുടെ ഭാഗമായും ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ ഭാഗമായും പത്രവാർത്ത എഴുതുമ്പോൾ ഒരു 10 വാക്യങ്ങളെങ്കിലും 10 സെൻറ്റൻസുകളെങ്കിലും വാർത്തയിൽ ഉണ്ടാവുന്നതാണ് ഏറ്റവും ഭംഗി. വാർത്തയ്ക്ക് പ്രത്യേകിച്ചൊരു ഭാഷാശൈലിയുണ്ട്. കഥ എഴുതുന്നത് പോലെ അധികം വർണ്ണന പത്രവാർത്തയിൽ നല്ലതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ചുരുക്കി പറഞ്ഞു പോകലാണ് പത്രവാർത്തയുടെ ഭംഗി. പക്ഷേ ചുരുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ പത്രം ഒന്ന് കൃത്യമായി വായിക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിവരും. ഇനിയൊരു പത്രവാർത്ത എഴുതാനിരിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും മെച്ചപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ്. പത്രവാർത്തകൾ നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരം നിരീക്ഷണത്തിലൂടെ മെച്ചപ്പെടുത്തി ഏറ്റവും നല്ല പത്രവാർത്തകൾ എഴുതാൻ പരിശീലിക്കുക. ശുഭദിനം, ആശംസകൾ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.